പാക്കും സീരിയലുമായിട്ട് ശരിക്കും പറഞ്ഞാൽ യാതൊരു ബന്ധവുമില്ല. സിക്സ് പാക്ക് എന്ന് പറയുന്ന സാധനം നമ്മളെ ഫിറ്റ്നസ്സുമായിട്ട് ബേസ് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ സീരിയലായാലും സിനിമയായാലും അതുണ്ടെങ്കിൽ ഒരു അഴകായിരിക്കും എന്ന് വിചാരിക്കുന്നു, അത്രേ ഉള്ളൂ. ഭാര്യ സീരിയലിലെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ക്യാരക്ടർ തന്നെ പ്രതിഭേട്ടനെ എഴുതുന്നത് എന്നെ കണ്ടിട്ട് തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ സീൻ നിങ്ങൾക്ക് കേട്ടാൽ തന്നെ അതിലുള്ള ഓരോ ഡയലോഗ്സ് എന്നെ പറ്റിയിട്ട് പറയുന്നത് കേട്ടോ, ഇപ്പോൾ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എന്നെ പറ്റി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ടോട്ടലി എൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കിയിട്ടാണ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഭാര്യ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫുൾ ടൈം എൻ്റർടൈൻമെൻ്റാണ്. ഒരുപാട് രസിപ്പിക്കുന്ന കാര്യങ്ങളും രസിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകളും, പ്രത്യേകിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഇതിലുള്ള സീനിയർ ആർട്ടിസ്റ്റ് ആയാലും ന്യൂ കമേഴ്സ് ആയാലും എല്ലാവരും വളരെ ഓപ്പൺ ആണ്, ഭയങ്കര ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങളെ ലൊക്കേഷനിൽ വരുന്ന പല ആൾക്കാരും അത് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതുപോലെയല്ല ഞങ്ങളെ സെറ്റ്, ഇവിടെ ശരിക്കും ഭയങ്കര ഹാപ്പി മൂഡാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ നമുക്ക് ഡയറക്ടർ മനു പോലും, അവരും ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ് അവർ നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് തരുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റർടൈൻമെൻറ് ഫീൽഡിലെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്, അത് നമുക്ക് ഒരാളായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ഈ റോൾ മോഡൽ ആവാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ റോൾ മോഡൽ ആവുന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് ഓരോ ഹൈലൈറ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണല്ലോ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പല ആൾക്കാരിൽ നിന്നും പലതും നമ്മൾ ഇഷ്ടപ്പെടും, ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഒരാളെ മാത്രം എടുത്തു പറഞ്ഞ് ബാക്കിയുള്ളവരെ ആക്ഷേപിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കണം. ഇപ്പോൾ ഫിലിമിലായാലും സീരിയലിലായാലും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് സീരിയലിൽ ഇത്രയും ആണുങ്ങൾക്ക് ക്യാരക്ടർ, അതായത് നോർമലി എല്ലാ സ്ത്രീകളായിരിക്കും സീരിയലിൽ ഇരുന്നിട്ട് കരയുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഈ ഒരു സീരിയലിൽ എനിക്കിപ്പോൾ ഒരുവിധം എല്ലാ ക്യാരക്ടേഴ്സും, അതായത് നെഗറ്റീവ് ക്യാരക്ടറായാലും പോസിറ്റീവ് ക്യാരക്ടറായാലും ഒരു സാധു ആയിട്ടുള്ളതായാലും മണ്ടനായിട്ടുള്ളതായാലും എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരു അവസരം തന്നിരിക്കുന്നത് ഇപ്പോൾ ഭാര്യയിലാണ്. നന്ദനും റോൺസനും, ഇത് നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ പറഞ്ഞാൽ ഈ നന്ദൻ എന്ന ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് ഞാൻ ഫേസ്ബുക്കിലൂടെയും ബാക്കിയുള്ളവർ പറഞ്ഞിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. ഫേസ്ബുക്കിൽ നമുക്ക് ഒരു റിക്വസ്റ്റ് വന്നു, അതിൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നന്ദനെ പോലത്തെ ഒരു ഭർത്താവിനെ വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ വരാറുണ്ട്. പക്ഷെ എന്താണെങ്കിൽ ആ നന്ദനും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. നന്ദൻ എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അയാളെ ഒരു തരത്തിലുള്ള നല്ല ക്യാരക്ടേഴ്സും എനിക്കില്ല, ഒരു തരത്തിലും ഇല്ല. അങ്ങനെ തന്നെ പറയണം, കാരണം ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പറാണ്. ഒരു പറയാനെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ട് അത് ഹൈലൈറ്റ് ഒക്കെ പറയില്ല. പക്ഷെ നന്ദനും ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ആ ആളല്ല ഞാൻ. സീരിയലിലെ അവിഹിതം ചതി വഞ്ചന, അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതിയെടുക്കുന്നത് റിയൽ ലൈഫ് എന്നാണ്. റിയൽ ലൈഫ് എന്ന് എടുക്കുന്ന നൂലുകളാണ് ഇവർ നെയ്തുണ്ടാക്കുന്നത് സീരിയലിലേക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈഫിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മളിത് ഒരു എപ്പിസോഡ് തന്നെ ഇതെല്ലാം കൂടി കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സീരിയലിലാണ് കൂടുതൽ എന്നുള്ളത്, അത്രേ ഉള്ളൂ, അതിൽ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. മറ്റ് സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സീരിയൽ എന്ന് പറയുന്ന സംഭവം മെയിൻലി ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിലിപ്പോൾ ഫീമെയിൽ ക്യാരക്ടർ ആയിരിക്കും മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, അതേപോലെ ഫീമെയിൽസ് ആണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് കാണുന്നത്. ഇതിപ്പോൾ ഭാര്യ എന്ന് പറയുന്ന സീരിയൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി മെയിൽ ഓറിയൻറ്റഡ് ആണ്, ഫീമെയിൽസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനുപോലെ തന്നെ മെയിലിനും ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പേര് ഈക്വൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചേഞ്ചാണുള്ളത് ഭാര്യയ്ക്ക്.